അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. പ്രിയ അധ്യാപകരെ, മാതാപിതാക്കളെ, കുട്ടികളെ, ക്രിസ്മസ് ഒരുക്കത്തിൻ്റെ അഞ്ചാം ദിനമായി ഇന്ന് ഭവനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഏതൊരു വ്യക്തിയുടെയും ആദിമ വികാരങ്ങളിൽ ഒന്നാണ് വീട്. കയറി ചെല്ലുവാനും കാത്തിരിക്കുവാനും ഒരു വീടുണ്ട് എന്നത് നമ്മുടെ ഒരു അഭിമാനമാണ്. എന്നാൽ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരും അതിനെ തള്ളിക്കളഞ്ഞവരും എന്തിനേറെ ഭവനത്തെ തന്നെ മറക്കുന്നവരും ഇന്നുണ്ട്. വീടിനെ മറന്നു പോകാൻ കാരണങ്ങൾ പലതാകാം. പക്ഷേ വീടിന് വെളിയിലായിരിക്കുമ്പോൾ നമുക്ക് വീടിൻ്റെ സന്തോഷങ്ങളിലേക്ക് പ്രവേശിക്കാനാവില്ല. വീടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പല ചിന്തകൾ ഓടി വരുന്നുണ്ടാകാം. ഭൗതികമായ സുഖ സൗകര്യങ്ങൾക്കപ്പുറം ബന്ധങ്ങളാണ് ഭവനത്തെ ഭവനമാക്കി മാറ്റുന്നത്. നസ്രത്തിലെ കുടുംബത്തിലേക്ക് ലോകത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് വിലയിരുത്തിയാൽ ദാരിദ്ര്യവും ഇല്ലായ്മയും മാത്രമേ കൈമുതലായി ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഏത് വരൾച്ചയിലും ഒരുമിച്ച് കൈകോർത്ത് നിൽക്കാനുള്ള മനസ്സ് അവർക്കുണ്ടായിരുന്നു. പ്രതിസന്ധികൾക്ക് മുൻപിൽ പഴി ചാരാതിരിക്കാനുള്ള വിവേകമുണ്ടായിരുന്നു. പ്രതികൂലങ്ങൾക്ക് മുൻപിൽ പ്രാർത്ഥിച്ചു നിൽക്കാനുള്ള ദൈവ അവബോധമുണ്ടായിരുന്നു. ജോസഫിൻ്റെ ധൈര്യമാണ് മേരിക്ക് കരുത്തായത്. മേരിയുടെ പിന്തുണയാണ് ജോസഫിനെ ശക്തിപ്പെടുത്തിയത്. നിസ്സഹായതകളിൽ പരസ്പരം കരുത്തു നൽകാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ബന്ധം ആ ഭവനത്തിലുണ്ടായിരുന്നു. വീട്ടിലേക്ക് തിരികെ വരാനുള്ള സമയമാണ് ഈ ആഗമനകാലം. കാരണം നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നത് നമ്മുടെ ഭവനങ്ങളിലാണ്. പൂജാരാജാക്കന്മാർ അവർക്കുണ്ടായിരുന്ന വിലപ്പെട്ടതെല്ലാം യേശുവിനെ കാഴ്ചവെച്ചതുപോലെ നമ്മുടെ നിക്ഷേപങ്ങൾ തുറക്കേണ്ടതും നമ്മുടെ ഭവനങ്ങളിലാണ്. സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും നിക്ഷേപ പാത്രങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ തുറന്നുകൊണ്ട് ഉണ്ണീശോയ്ക്ക് ഒരു കൈയുറ നിർമ്മിക്കാം. ക്രിസ്മസിന് വേണ്ടിയുള്ള ഈ ഒരുക്ക ദിനങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും തിരുക്കുടുംബങ്ങളാക്കി മാറ്റണമേ. നന്ദി.